ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടൈപ്പിലുള്ള ഒരു മസാല ആലു പൊറോട്ട. അതിലേക്ക് ഞാനിവിടെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത്, ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഒരു പത്ത് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു കുറച്ച് മല്ലിയിലല, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, ഒരര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു രണ്ട് ടീസ്പൂൺ രണ്ടോ മൂന്നോ ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇടാം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇലയും കറിവേപ്പിൻ്റെ ഇലയും ഇടുക. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടാം. ഇനി അല്പം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ വേവിച്ച് വെച്ച പൊട്ടേറ്റോ ഉണ്ടല്ലോ, അത് നന്നായി കൈ കൊണ്ട് പൊടിച്ച് എടുക്കുക. ഇനി നേരത്തെ എടുത്തു വെച്ച മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് വഴറ്റാം. മസാല നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊട്ടറ്റോ ഇടുക. ഇതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് ബിരിയാണി മസാലയും ചേർത്ത് ഒന്നും കൂടി നന്നായി വഴറ്റുക. വഴറ്റിയതിന് ശേഷം ബാക്കി വന്ന കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് കനത്തിലായിട്ട് ഒരു ഉള്ള ഉരുട്ടിയെടുക്കാം. ഇത് ചപ്പാത്തിയുടെ രൂപത്തിൽ പരത്തിയെടുക്കണം, വല്ലാണ്ട് നന്നായി പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം പരത്താൻ, അതും ഈ രൂപത്തിൽ പരത്തണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കൂട്ട് ഇതിലേക്ക് വെച്ച് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നന്നായി ഉരുട്ടിയതിന് ശേഷം വീണ്ടും പരത്തി എടുക്കുക. ഇനി നമുക്ക്
സ്റ്റൗ ഓണാക്കി ഒരു ഫ്രൈ പാൻ വെച്ച് ഇത് ചുട്ടെടുക്കാം. ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തിയെടുക്കാം. കല്ല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്ന് മറിച്ചിടാം. ഇനി ഇത് എണ്ണ തേച്ച് നന്നായി ചുട്ട് എടുക്കുക. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. രണ്ട് പോറും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചുട്ടെടുത്തു. അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ.